ഹായ് എല്ലാവർക്കും മണ്ടേ സ്റ്റേറിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. മണ്ടേ സ്റ്റേറി ഇന്നത്തെ ഇരിക്കുന്നത് സൗദി അറേബ്യയിലെ ക്യാപിറ്റലായ റിയാദിലാണ്. റിയാദിലെ ഫോർ സ്റ്റാർ ഡാൻസ് അക്കാഡമിയുടെ കൂടെയാണ് നമ്മൾ. ഫോർ സ്റ്റാർ ഡാൻസ് അക്കാഡമി ഇന്ന് ഇവിടെ ഡാൻസ് ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയാദിലെ വിശേഷങ്ങളുമായിട്ട് മണ്ടേ സ്റ്റേറിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബോ ഭൂമിക്ക് ഒരു അവസാനം, എഡ്ജ് ഓഫ് ദ വേൾഡ്. ഭൂമിക്ക് ഇങ്ങനെയും ഒരു അവസാനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു അറ്റം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം, ഇതാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. റിയാദിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എഡ്ജ് ഓഫ് ദ വേൾഡ്. ലെറ്റ് അസ് എക്സ്പ്ലോർ ഹിയർ. ഇവിടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചൊക്കെ നടക്കണം. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയതൊരു 4x4 കവറിലാണ്. നോർമൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ സൗദി അറേബ്യയിലെ കല്ലിനും മണ്ണിനും മണലിനും മണൽ തരികൾക്കൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യമാണ് എപ്പോഴും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ കാണുമ്പോൾ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് എന്താ പറയുക, അത് നേരിട്ട് തന്നെ ആസ്വദിക്കണം ഇങ്ങനെ ഒരു സ്ഥലം. എന്താ പറയുക, അങ്ങനെ എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കടലിറങ്ങിപ്പോയി സ്ഥലമാണെന്ന് പറയുന്നുണ്ട്, മണ്ണിടിഞ്ഞ് താഴേക്ക് വീണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല പല ചരിത്രങ്ങളും നമ്മുടെ എഡ്ജ് ഓഫ് ദ വേൾഡിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏത് ചരിത്രം തന്നെ ആയാലും നമ്മൾ ഇവിടെ വരുന്നത് നമ്മളിവിടുത്തെ ഭംഗി ആസ്വദിക്കാനാണ്. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞാൻ പറയുന്ന പോലെ, സൗദി അറേബ്യയിലെ എല്ലാ സ്ഥലങ്ങൾക്കും പ്രത്യേകതരം ഒരു ഭംഗിയാണുള്ളത്. അപ്പോൾ മനോഹരമെന്നോ അതിമനോഹരമെന്നോ ഒക്കെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ എവിടെ നോക്കണം, എങ്ങോട്ട് നോക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എങ്ങോട്ട് നോക്കിയാലും ഭംഗിയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഏതാണ്ട് 10 മണിയാണ് രാവിലെ. അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. റിയാദിൽ പൊതുവേ നല്ല ചൂടാണ്. എന്നാൽ തന്നെയും ഇന്ന് അധികം ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നുകിൽ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത ആയിരിക്കും. അപ്പോൾ അതിദൂരത്തായിട്ട് നമ്മുടെ വണ്ടികളൊക്കെ തിരിച്ച് പോകുന്നതാണ്. എനിക്കോട് കൂടുതൽ ഇവിടുത്തെ സന്ദർശകർ വരുന്നത് എപ്പോഴും ഈവനിങ്ങിലായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. കാര്യം ആ ഒരു വെയിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ. അപ്പോൾ ആ ഒരു വെയിലൊക്കെ മാറിയിട്ടായിരിക്കും ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് എത്തുക. എന്നാലും നമ്മൾ രാവിലെ തന്നെ എത്തി. ഞാൻ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷമാണ് ഇങ്ങോട്ട് ഇറങ്ങി. പക്ഷേ എനിക്കിപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് ഒരു പിടിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, ഭൂമിയുടെ അവസാനിച്ചല്ലോ എന്ന് തോന്നിപ്പോവാണ്. അത്ര മനോഹരമാണ് സ്ഥലം. അപ്പോൾ എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ എഡ്ജിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്താ പറയുക, ഇത് തന്നെയാണ് എഡ്ജ്. ഇവിടെ നിന്ന് താഴെ പോയപ്പോൾ പിന്നെ നോക്കണ്ട കേട്ടോ. അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു ഭൂമിയുടെ അവസാനം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നാൾ റിയാദിലുണ്ടായിരുന്നതാണ്. അന്നൊന്നും എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ കാണേണ്ടതാണോന്നൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എഡ്ജ് ഓഫ് ദ വേൾഡ്. കണ്ടില്ലേ, എഡ്ജ് തന്നെയാണ്, ഇത് തന്നെയാണ് അതിൻ്റെ എഡ്ജ്. ഞാനെപ്പോഴും പറയും പോലെ, സൗദി അറേബ്യയുടെ പ്രകൃതി ഭംഗി ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തും ഒരു കയ്യൊപ്പ് പതിഞ്ഞ, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞൊരു സ്ഥലമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അത്ര മനോഹരമാണ്, ഒന്നും പറയാനില്ല. എനിക്കിതിൽ ഞാൻ പറഞ്ഞു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ മനോഹരം. എന്തായാലും ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം.
അങ്ങനെ എഡ്ജ് ഓഫ് ദ വേൾഡിലെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ അതിൻ്റെ കൂടുതൽ ഭംഗി നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൂടെ പോൾസ്റ്റാർ ഡാൻസ് അക്കാഡമിയുടെ എല്ലാമായ വിഷ്ണു ഫ്രീക്ക് അല്ലേ. അപ്പോൾ വിഷ്ണു എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വിഷ്ണു, ഈ എത്ര പ്രാവശ്യം ഈ എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തിയിട്ടുണ്ട്? ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ്. ഒരു എന്താ പറയുക, ഒരു വണ്ടറാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് വളരെ ഡിഫറെൻ്റാണ്. നമ്മളീ സൗദിയിൽ വന്നിട്ട് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസാണ്. ഞാനിവിടെ റിയാദിലാണ്, എങ്കിലും ഞാനിവിടെ എത്തിപ്പെടാൻ ഏതാണ്ട് 10 വർഷം എടുത്തു തോന്നുന്നു. അങ്ങനെ പലരും, അതായത് നമ്മുടെ മലയാളികളിൽ തന്നെ പലരും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് കേൾക്കുന്നതല്ലാതെ ആരും ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല പെട്ടെന്ന്. പക്ഷേ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. സൗദി അറേബ്യയിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലം കാണാതെ പോയാൽ അത് വലിയൊരു നഷ്ടമാണ്. കാരണം പ്രകൃതിയുടെ വികൃതി എന്ന് പറയും പോലെ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നിന്ന്. ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ടിപ്പിൽ പോയി നിൽക്കുമ്പോഴേ ആ ഒരു ഫീല് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നത്. ഭൂമിയുടെ എൻഡിൽ വന്ന് നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ നോക്കത്താ ദൂരത്തുള്ള മണലും ഒക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെ. അപ്പോൾ വിഷ്ണുവിന് പല പ്രോജക്ട്സും ചിലപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാനുണ്ടാവും. അതെ അതെ, ഇന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവർക്ക് ആ ഡാൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരുള്ളത്. അപ്പോൾ അങ്ങനെ പോൾസ്റ്റാർ ഡാൻസ് അക്കാഡമിയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് റിയാദിലെ പല സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എഡ്ജ് ഓഫ് ദ വേൾഡ് എത്തി. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ഭംഗി നല്ലവണ്ണം ആസ്വദിച്ചിട്ട് ഇനി തിരിച്ച് റിയാദിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ എഡ്ജ് ഓഫ് ദ വേൾഡിലെ വിശേഷങ്ങളൊക്കെ കണ്ട ശേഷം നിങ്ങൾക്കൊരു സസ്പെൻസ് കൂടെ തരാൻ പോവുകയാണ്. നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം, സൗദി അറേബ്യയിലെ വിസ്മയിക്കുന്ന ഒരു കാഴ്ച ഇതാണ്. എൻ്റെ പിന്നിലുള്ളതാണ് ആ സസ്പെൻസ്, ഒരു കേവ്. അപ്പോൾ കേവിനുള്ള വിശേഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടി കൊണ്ടുപോകണം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഹിഡൻ കേവ്. അങ്ങനെ എഡ്ജ് ഓഫ് ദ വേൾഡിൽ വരുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല കാര്യം. ഇത് വളരെ റയറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ ഒരു കേവ്. കാര്യം ഈ ഒരു ചെറിയ വഴിയാണ് നമ്മൾ താഴേക്ക് വരുന്നത്. ഈ ചെറിയൊരു ലാഡറോട് വെച്ചിട്ടുണ്ടാരോ. ഇതാണ് ഒരു കേവാണ് അല്ലേ. നല്ല തണുപ്പാണ് കേട്ടോ. പുറത്ത് ഇത്രയും നല്ല ചൂടാണെങ്കിൽ പോലും ഇവിടെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വാ, സൂപ്പർ. എങ്ങനെയൊക്കെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു, ഇങ്ങനൊരു കേവ്. അൺബിലീവബിൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേവിനുള്ളിലുള്ളത്. അത് വേറെ സത്യം. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ എനിക്ക് തോന്നുന്നു ഈ കേബിൾ എത്തിപ്പെടാൻ തോന്നുന്നുള്ളൂ. നമ്മളതിനൊക്കെ കുറച്ച് കറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇത്ര മാത്രമല്ല, ഇനി ഇത് നമ്മളിപ്പോൾ കണ്ടത് ഞാനും ഇത്ര ഉള്ളതെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ടെന്ന് പറയാം. നമുക്ക് അതിൻ്റെ അതിശയം എന്താണ് നമുക്ക് നോക്കാം. നിനക്ക് നേരെ നോക്കി കാണാം. ലൈറ്റ് വേണം. പറഞ്ഞു തല പോകണം. കേവ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേവിനകത്തുള്ളത്. അല്ല, ഈ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം കേട്ടോ. നമ്മുടെ മേളിലേക്ക് ഒന്ന് നോക്കി, വല്ലാത്തൊരു ആർക്കിടെക്ചറാണ്.
ക്രിസ്റ്റൽ പോലുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. 200-300 years എടുക്കുന്ന സ്റ്റോണാണ്. അത്രയും എന്താണ് വളരെ ക്രിസ്റ്റൽ എന്ന് തന്നെ പറയാം. നമ്മൾ ഡയമണ്ട് എന്നൊക്കെ പറയും പോലെ അതിനും തിളങ്ങുകയാണ് സ്ഥിതി. കല്ല് നോക്കി എന്ത് മനോഹരമാണ്. ഓ ക്രിസ്റ്റൽ ആണ്. ഇവിടെ നോക്കി, ഇവിടെ നോക്കി നമുക്ക് കറക്റ്റ് പറയാം, മനസ്സിലാവും ആ ഒരു ക്രിസ്റ്റലിന്റെ ഇതുണ്ടല്ലേ. ആരോ പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു ഭാഗമായിട്ടാണ് ഇതിങ്ങനെ. കല്ലിന്റെ ഉള്ളിലല്ലേ ലൈറ്റ്. ആ കല്ലിനുള്ളിൽ നമ്മളൊന്ന് ഇത് വെച്ച നമ്മുടെ മൊബൈലിൽ നിന്ന് വെച്ചാ കേട്ടോ എന്താ ഇത്. അയ്യോ സൂപ്പർ, ഒരു വല്ലാത്ത ഫീലാ കേട്ടോ. നമുക്ക് ആ കല്ലിന് കല്ലിന്റെ അപ്പുറത്ത് ലൈറ്റ് വെക്കുകയാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ആ കല്ല് തിളങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ കാഴ്ചകൾ കാണുക ഇവിടെ വന്നിട്ട്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ പലതും ആൾക്കാർ പൊട്ടിച്ച് താഴെ കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. അപ്പോ പ്രകൃതി തരുന്ന ഈ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു കർത്തവ്യം. ഇതൊന്നും നശിപ്പിക്കാതെ എപ്പോഴും സൂക്ഷിക്കുക ഇതേ രീതിയിൽ. നല്ല തണുപ്പാണ് കണ്ടില്ലേ. നമ്മൾ പുള്ളി മുമ്പ് വന്നപ്പോൾ കണ്ട പലതും ഇപ്പോൾ കാണുന്നില്ല. കാര്യം ആൾക്കാരെ പൊട്ടിച്ചു കളഞ്ഞായിട്ട് കാണുന്നു. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്റ്റൽ പോലെ ആ ഒരു കല്ലായതുകൊണ്ടാവണം ആൾക്കാരെ പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചത്. എന്തായാലും ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പോകാൻ ബാറ്റർ ഉണ്ടോ? ഇതിനകത്ത് വവ്വാലിന്റെ വവ്വാലുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും ചൂട് പോലുള്ള മണ്ണിന്റെ അതിനുള്ള ആൾക്കാർ പൊട്ടിച്ച് കളഞ്ഞതിന്റെ ഇതാ കാണുന്നത്. എന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യണേ? ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്, അപ്പൊ അതിനെ നമ്മൾ ആസ്വദിക്കുകയല്ലേ വേണ്ടത്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ, അതായത് ആയിരക്കണക്കിന് വർഷത്തിന്റെ ഒരു എന്താ പറയാ പഴക്കമുള്ളതായിരിക്കും ഇത്. കാര്യം ഭയങ്കര അതിശയം തന്നെയാണ് കേട്ടോ, ഒന്നും പറയാൻ നിൽക്കാൻ വയ്യ. അത്രയും അതിശയം തന്നെയാണ് ഈ ഒരു കേവ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേവിനുള്ളിലേക്ക് കയറുന്നത്. വല്ലാത്തൊരു അനുഭവം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തണം. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഞാനിപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൊണ്ട് വന്നാണ്. നമ്മൾ നമുക്ക് വേണ്ട സേഫ്റ്റിയും കാര്യങ്ങളും PPE എപ്പോഴും കരുതുക. ഹെൽമെറ്റ്, ടോർച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കരുതിയിട്ട് വേണം നമ്മളിതിനുള്ളിലേക്ക് പോവാം. അത്യാവശ്യം വെള്ളം, ഓക്സിജൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കല്ലേ ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളൊരു കേവിനുള്ളിലാണ് ഞാനുള്ളത്. ആദ്യമായിട്ടുള്ള കേവിനകത്തുള്ള എക്സ്പീരിയൻസ് നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഇതുപോലുള്ള വിസ്മയിക്കുന്ന വീഡിയോകളുമായിട്ട് വൺ ഡേസ് ഡയറിയുടെ അടുത്ത ഇനി വരുന്ന ലക്കങ്ങൾ ഉണ്ടാവുന്നതാണ്. സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ബൈ ചന്ദ്രു.